നമസ്കാരം. ഇതാ അടുത്തത് വന്നു. തലസ്ഥാനത്ത് ആമയെഴുഞ്ചാണ്ടത്തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു തൊഴിലാളിയെ കാണാതായ സംഭവത്തെയും എങ്ങനെ സംസ്ഥാന സർക്കാരിനും കോർപ്പറേഷനുമെതിരെ തിരിക്കാൻ കഴിയുമെന്ന ഗവേഷണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാരനായ സ്ഥലം MPക്കും BJP നേതാവായ കൗൺസിലർക്കും നല്ല കെമിസ്ട്രിയാണ്. രണ്ടു കൂട്ടരും കോർപ്പറേഷനെ പഴിചാരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണിതിൻ്റെ യഥാർത്ഥ വസ്തുത? ഈ തൊഴിലാളിയായ ജോയിയെ കാണാതായ സ്ഥലം റെയിൽവേ അധീനതയിലുള്ളതാണ്. ശുചീകരണ ചുമതല ഏൽപ്പിച്ചതും റെയിൽവേ തന്നെയാണ്. ഇതെന്തുകൊണ്ട്? ആമയഴഞ്ചാൻതോട് തമ്പാനൂർ കോഫി ഹൗസ് കഴിഞ്ഞ് റോഡ് മുറിച്ച് കടക്കുന്നത് തൊട്ട് പാർവതി പുത്തനാറിൽ എത്തുന്നത് വരെ ഏതാണ്ട് മുക്കാൽ ഭാഗവും റെയിൽവേ അധീനതയിലാണുള്ളത്. നഗരത്തിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതോടൊപ്പം മാലിന്യം കടക്കാതിരിക്കാൻ കമ്പിവേലി വരെ റെയിൽവേ കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഈ പ്രദേശത്ത് കുമിഞ്ഞുകൂടുന്നത് റെയിൽവേ മാലിന്യം എന്നുള്ളതാണ് വ്യക്തം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ശുചീകരണം റെയിൽവേയാണ് നടത്തുന്നത്. എന്ന് മാത്രമല്ല, കോർപ്പറേഷൻ അധികൃതരെയും തൊഴിലാളികളെയും ഈ പ്രദേശത്തേക്ക് കടക്കാൻ പോലും ആരും അനുവദിക്കാറില്ല. തലസ്ഥാനത്തെ റെയിൽവേയുടെ മുഴുവൻ മാലിന്യങ്ങളും ചെന്ന് പതിക്കുന്നതും ഈ തോട്ടിലാണ്. ഇത് കാരണം നഗരത്തിൽ നിന്നുള്ള തോടിന്റെ ഒഴുക്ക് പോലും റെയിൽവേ അധീനതയിലുള്ള സ്ഥലത്തെത്തുമ്പോൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭ തുടർച്ചയായി റെയിൽവേക്ക് കത്ത് നൽകാറുണ്ട്. ഇതിന്റെ പേരിൽ തർക്കവും നടക്കുന്നത് പതിവാണ്. പക്ഷേ റെയിൽവേ മാലിന്യം നീക്കുന്നതിൽ കോർപ്പറേഷനുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അതൊരു പ്രത്യേക സ്വയംഭരണ പ്രദേശമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടെ വെളിവാകുന്നത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ തർക്കത്തിൽ സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുതരം നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയം കടുത്ത നിഷേധ നിലപാടിലും നിസ്സംഗതയിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പേരിനും മാലിന്യം നീക്കം നടത്തുന്നതുമായിട്ടുള്ള പ്രവണതകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഇരയാണ് ഇപ്പോൾ കാണാതായ ജോയി എന്ന തൊഴിലാളി. പക്ഷേ അതും CPMന്റെ തലയിലിടണം ഇവർക്ക്. അതാണ് ദൗർഭാഗ്യകരമായ ഈ ദുരന്തത്തിനിടയിലും ഇക്കൂട്ടർ നടത്തുന്നത്. 1500 രൂപ കിട്ടുമെന്നതാണ് മനുഷ്യവിസർജ്യം നിറഞ്ഞ ആമയെഴഞ്ചാൻ തോട്ടിലിറങ്ങി മാലിന്യം വാരൻ മാരായിമുട്ടം സ്വദേശി ജോയിയെ പ്രേരിപ്പിച്ചത്. ജീവിക്കാനായി ജോയി പല ജോലികളും ചെയ്തു. ആദ്യം മണൽവാരലായിരുന്നു. സർക്കാർ മണൽവാരൽ നിരോധിച്ചതോടെ ആക്രി പെറുക്കാൻ പോയി. ആക്രി പെറുക്കി വലിയ വരുമാനമൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് സുഹൃത്ത് വഴി റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യം നീക്കാൻ എത്തിയത്. അമ്മയോടൊപ്പം വീടെന്ന് പോലും പറയാൻ കഴിയാത്ത ഒറ്റമുറി കൂരയിലായിരുന്നു ജോയി താമസിച്ചിരുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നമുക്കും അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ജോയി അമ്മ മെൽഹിയോട് എപ്പോഴും പറയുമായിരുന്നു. എത്ര വയ്യെങ്കിലും ജോലിക്ക് പോകുന്ന ആളായിരുന്നു ജോയി എന്ന് അമ്മ പറയുന്നുണ്ട്. എന്ത് ജോലിയും ചെയ്യും, അവനായിരുന്നു ഏക ആശ്രയം. രാവിലെ 6 മണിക്ക് ജോലിക്കിറങ്ങിയാൽ വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരിച്ചെത്തും. ഒരിക്കലും അവൻ വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല, എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും എന്നാണ് ജോയിയെക്കുറിച്ച് അമ്മയുടെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് 2024 ജൂൺ 19 നഗരസഭ റെയിൽവേക്ക് കൊടുത്ത നോട്ടീസ്. അതിൽ വ്യക്തമായി പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: പല പ്രാവശ്യം ചേർന്ന മീറ്റിംഗുകളിൽ നേരിട്ടും കത്ത് മുഖേനയും അറിയിച്ചിട്ടും റെയിൽവേ അധികൃതർ പവർ ഹൗസ് റോഡിന്റെ വടക്കോട്ട് ഏകദേശം 200 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് മണ്ണ് നീക്കിയിട്ടുള്ളത് എന്ന് കാണുന്നത്. ഇത് റെയിൽവേ ഉണ്ടാക്കിയ ദുരന്തമാണ്. അവർ തന്നെ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ.